നമസ്കാരം. ഏതാനും ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് നടി ഗായത്രി സുരേഷ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതി വൈറലായിരുന്നു. അത് എന്തോ സദാചാര പ്രശ്നം പോലെയാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗായത്രി സുരേഷ് ലൈവിൽ വരികയും അതിന് വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെയും സുഹൃത്തിനെയും നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് അവരെ വഴക്ക് പറയുന്നതും നാട്ടുകാരോട് ദേഷ്യപ്പെടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ആയിരുന്നു വീഡിയോയിൽ. ഇനി യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഗായത്രി സുരേഷ് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം പറയാൻ വേണ്ടി അവർ ന്യായീകരിക്കുമ്പോൾ അവർ കൂടുതൽ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയാണ് ഉണ്ടായത്. അവരുടെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ അവരും സുഹൃത്തും കൂടെ കാക്കനാട്ടേക്ക് പോകുന്ന വഴി കാറ് സാമാന്യം വേഗതയിലായിരുന്നു. മറ്റൊരു കാറിനെ ഓവർടേക്ക് വെച്ച് മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വന്ന ഒരു വണ്ടിയുമായിട്ട് ഒന്ന് കൂട്ടി മുട്ടുന്നു, ഉരസുന്നു. മിറർ എന്തോ പോയി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ആ മുട്ടിയ വണ്ടിക്കും സ്വാഭാവികമായിട്ടും ഡാമേജ് ഉണ്ടായിരിക്കണം. എന്തായാലും ഇവർ വണ്ടി നിർത്തിയില്ല. ഇവർ വണ്ടി നിർത്താത്തതിന് കാരണം പറയുന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായിട്ട് തോന്നുന്നത്. ഇവർ മലയാളികളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ അതോ നമ്മൾ മലയാളികൾക്കെല്ലാം ഇതേ ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇവർ പറഞ്ഞത് ഞാനൊരു നടിയല്ലേ, ഞാനപ്പോൾ അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി കൂടുതൽ പ്രശ്നമാകുമായിരുന്നില്ലേ എന്ന്. ഈ നടിമാരും നടനും ഒക്കെ എന്തൊക്കെയാണോ ഈ സ്വയം ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങളെ എന്ത് നാട്ടുകാർ പിടിച്ച് തിന്നുമോ നിങ്ങൾ നടിയാണെന്ന് വെച്ചാൽ? കേവലം കുറച്ച് സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളും ടി വി ചാനലുകളുമൊക്കെ ചില പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴൊക്കെ നിങ്ങളെ ആനയിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് വെച്ചുകൊണ്ട് ഒരു നടനെയോ നടിയോ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് തിന്നുന്ന കൂട്ടരൊന്നുമല്ല ഈ മലയാളികൾ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചു കഴിയുമ്പോൾ സ്വയം എന്തോ സംഭവമാണെന്നുള്ള തോന്നലൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അറിയാതെയാണെങ്കിലും വായിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഞാനൊരു നടിയല്ലേ, നിർത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ലേ, അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്ന്. ആ നിർത്താതെ പോയതാണ് ഏറ്റവും വലിയ തെറ്റ്. അവർ തന്നെ പറയുന്നുണ്ട് വണ്ടി നിർത്താതെ പോയതാണ് ഞങ്ങൾ ചെയ്ത ഏക തെറ്റെന്ന്. അങ്ങനെയല്ല, വണ്ടി ഇടിച്ചു, അത് ആദ്യത്തെ തെറ്റ്. ഓവർടേക്ക് ചെയ്തപ്പോൾ വണ്ടി ഇടിച്ചു, ആദ്യത്തെ തെറ്റ്. അതിനുശേഷം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ വണ്ടി അവിടെ നിർത്തണം, എന്നിട്ട് ഇടിച്ച വണ്ടിക്കാരന് അകത്തിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പരിക്കുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിക്കൊന്നുമില്ല എന്ന് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾ പോയി ഇടിച്ച വണ്ടിയുടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിയിടിച്ച വണ്ടിയുടെ എതിർ വണ്ടിക്കകത്തിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ എന്ന് നിങ്ങൾ അറിയുന്നില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിയാണ്. അപ്പോൾ നിർത്താതെ പോയി എന്നത് ഏറ്റവും വലിയ മര്യാദകേട് തന്നെയാണ്. നിങ്ങൾ ഇനി അതിനെ എത്രയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും ഏറ്റവും വലിയ മര്യാദകേട് തന്നെയാണ്. നിർത്താതെ പോയി സ്വാഭാവികമായിട്ടും വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോകുമ്പോൾ അതിനകത്ത് ഗായത്രി സുരേഷാണോ ഐശ്വര്യ റായിയാണോ എന്നൊന്നും ഇടിവുണ്ടോ എന്ന് വിചാരിക്കത്തില്ല. അവന് സ്വാഭാവികമായിട്ടും കലിപ്പുണ്ടാവും, വണ്ടി തിരിച്ച് അവൻ ചേസ് ചെയ്യാൻ നോക്കും. അങ്ങനെ കുറേ പേര് നിങ്ങളെ ചേസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഭയം കൂടിയ നിങ്ങൾ സ്പീഡ് കൂട്ടുന്നു, വീണ്ടും കുറേ വണ്ടികളുമായിട്ട് ഉരസുന്നു. ഒടുവിൽ നിങ്ങളെ ചേസ് ചെയ്ത് സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് പിടിക്കുന്നു, പ്രശ്നമാവുന്നു. ആ വീഡിയോ ആണ് നാട്ടുകാർ കണ്ടത്. പിന്നീട് നാട്ടുകാരുടെ വകയായിട്ട് അല്ലെങ്കിൽ കാണുന്നവരുടെ വകയായിട്ട് പല കഥകളുണ്ടായിരിക്കാം. നിങ്ങളുടെ കാമുകനായിട്ട് വേണമെങ്കിൽ കൂടെയുള്ള ആളെ വിശേഷിപ്പിക്കാം. കാമുകനാവാം, സുഹൃത്താവാം, ഭർത്താവാം, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള നാട് തന്നെയാണ് ഇന്ത്യ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നത് വണ്ടി നിങ്ങളുടെ വണ്ടി മറ്റൊരു വണ്ടിയെ ചെന്ന് ഇടിക്കുന്നു എന്നിട്ട് നിർത്താതെ പോയി എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണത്. അത് അക്ഷന്തിയമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. നിർത്തണം. വണ്ടിയുടെ ഇടിച്ച ആൾ വണ്ടിക്കകത്തിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അവിടെ നിങ്ങൾ തെറ്റ് ചെയ്തു. എന്നിട്ട് യാതൊരു ഉടുപ്പും ഇല്ലാതെ വന്നിട്ട് വണ്ടി നിർത്താതെ പോയതാണ് ഞാൻ ചെയ്ത ഏക തെറ്റെന്നും ഞാനൊരു നടിയല്ലേ, നിർത്തിപ്പോയാൽ ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റി. നിങ്ങളുടെയൊക്കെ മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. അല്ലാതെ ഇതിനെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞാലൊന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നന്നായി പോയാലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും തൽക്കാലം പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.